ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കിച്ചൺ കാന്താരീസ്. പാലക്കാടുള്ള നെല്ലിയാമ്പതിയിലേക്കുള്ള യാത്രയിലാണ് ഞങ്ങൾ. പോകുന്ന വഴിയിൽ കാണാൻ പറ്റിയ നല്ലൊരു ക്ഷേത്രമാണ് നെന്മാറ വല്ലങ്കി വേല നടക്കുന്ന നെല്ലിക്കുളങ്ങര ഭഗവതി ക്ഷേത്രം. നെല്ലിയാമ്പതിയിലേക്ക് കയറുന്നതിന് മുൻപായിട്ടുള്ള ഒരു പ്രദേശമാണ് നെന്മാറ എന്നത്. നെല്ലിയാമ്പതിക്കാർ എല്ലാത്തിനും ആശ്രയിക്കുന്ന മെയിൻ ടൗണും നെന്മാറ തന്നെയാണ്. നെന്മാറ സിറ്റിയിലേക്കാണ് മെയിൻ എന്താവശ്യമുണ്ടെങ്കിലും നെല്ലിയാമ്പതിയിലുള്ളവർക്ക് വരേണ്ടത്. അപ്പോൾ ഈ ഒരു നെന്മാറ വല്ലങ്കി ടെമ്പിൾ കണ്ടുകൊണ്ട് നമുക്ക് നെല്ലിയാമ്പതിയിലേക്കുള്ള യാത്ര തുടരാം. നല്ല മനോഹരമായ പാടങ്ങളാണ് കേട്ടോ രണ്ട് വശത്തുമായിട്ടുള്ളത്. അപ്പോൾ യാത്ര തന്നെ വളരെ മനോഹരമാണ്. അപ്പോൾ ഞങ്ങളങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നാഷണൽ ഹൈവേയിൽ കയറി അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് പോകുന്ന വഴിയിൽ നാഷണൽ ഹൈവേയിൽ കയറിയാൽ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലുമായിട്ട് കുറച്ച് ഹോട്ടൽസ് ഉണ്ട്. ഞങ്ങളിപ്പോൾ ലെഫ്റ്റ് സൈഡിൽ അങ്ങോട്ട് പോകുന്ന വഴി ലെഫ്റ്റ് സൈഡിലായിട്ട് സംഗമം ഹോട്ടലിലാണ് കയറിയിരിക്കുന്നത്. നിങ്ങൾക്കത് വേണ്ടാന്നുണ്ടെങ്കിൽ മുൻപോട്ട് പോവുകയാണെങ്കിൽ റൈറ്റ് സൈഡിലായിട്ട് ചരവണ ഭവനുണ്ട്, അതുപോലെ തന്നെ മലബാർ ഹോട്ടലൊക്കെ ഉണ്ട്. അപ്പോൾ ലെഫ്റ്റ് സൈഡ് തന്നെ നമുക്ക് പാർക്ക് ചെയ്ത് ജസ്റ്റ് ക്രോസ് ചെയ്ത് പോകാവുന്നതാണ്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ നെയ്റോസ്റ്റും കോഫിയും ഒക്കെ കഴിച്ച് അങ്ങനെയാണ് യാത്ര തുടർന്നത്. അങ്ങനെ ഞങ്ങൾ നെന്മാറ ടൗണിലെത്തിയിട്ടുണ്ട്. നെന്മാറ ടൗണിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിപ്പോകാമെന്ന് വിചാരിച്ച് അവിടെ പാർക്ക് ചെയ്ത് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടാണ് നെല്ലിയാമ്പതിയിലേക്ക് പോകുന്നത്. നെന്മാറ ടൗണ് കഴിഞ്ഞിട്ടാണ് നെന്മാറ വല്ലങ്കി വേല നടക്കുന്ന നെല്ലിക്കുളങ്ങര ഭഗവതി ക്ഷേത്രം വരുന്നത്. ഇതാണ് പ്രശസ്തമായ നെല്ലിക്കുളങ്ങര ഭഗവതി ക്ഷേത്രം. റോഡിൽ നിന്ന് നോക്കുമ്പോൾ അത്ര വ്യൂ ഒന്നും ഇല്ലെങ്കിലും വണ്ടിയൊന്ന് പാർക്ക് ചെയ്ത് ആ പാടത്തോട്ട് ഇറങ്ങിയാൽ അമ്പലത്തിൻ്റെ ശരിയായ ഭംഗി നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും. മുൻപിലായി അമ്പലക്കുളവും പാടവും സൈഡിലായി നെല്ലിയാമ്പതി മലനിരകളും നിരന്നു നിൽക്കുന്ന ഈ ഒരു ക്ഷേത്രത്തിന് പ്രത്യേകൊരു തേജസ് തന്നെയാണ്. നെന്മാറയും വല്ലങ്കിയും അടുത്തടുത്ത രണ്ട് ഗ്രാമങ്ങളാണ്. ഇവർ തമ്മിലുള്ള ഒരു മത്സരം പോലെയാണ് ഈ ഒരു വേല ഇവിടെ അരങ്ങേറുന്നത്. മാർച്ച് അവസാനം, അതായത് ഏപ്രിൽ ആദ്യവാരമായിട്ടാണ് ഈ പാടത്ത് വെച്ച് ഈ ഒരു വേല നടക്കുന്നത്. അപ്പോൾ ഈ പാടത്തൊക്കെ നല്ല ഉണങ്ങിക്കിടക്കുകയായിരിക്കും. അവിടെയാണ് ഗജവീരന്മാരൊക്കെ അണിനിരക്കുന്നത്. അപ്പോൾ ഈ പ്രശസ്തമായ കേരളത്തിലെ തന്നെ പ്രസിദ്ധമായ വേല നടക്കുന്ന നെന്മാറ വല്ലങ്കി വേല നടക്കുന്ന അമ്പലമൊന്ന് എല്ലാവരും സന്ദർശിക്കണം. നെല്ലിയാമ്പതിയിലേക്ക് പോകുമ്പോൾ സന്ദർശിക്കാൻ പറ്റിയ നല്ലൊരിടം തന്നെയാണ്. ഒന്ന് പ്രാർത്ഥിച്ച് നമുക്ക് യാത്രയാവാം. അപ്പോൾ വീഡിയോസ് ഇവിടെ അവസാനിക്കുന്നില്ല. നെല്ലിയാമ്പതി വിശേഷങ്ങളുമായി അടുത്തൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.